നമസ്കാരം. 14-ാം നിയമസഭയുടെ 22-ാം സമ്മേളനം അവസാനിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു മുഖങ്ങളിൽ ഒന്നായിരിക്കും എം സ്വരാജ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സർക്കാരിനെ ഇത്രത്തോളം ന്യായീകരിക്കുകയും സർക്കാർ ഗുരുതരമായ പ്രതിസന്ധികളിൽ വീഴുമ്പോഴെല്ലാം ബ്രഹ്മാസ്ത്രമായി എടുത്തു പ്രയോഗിച്ചിരുന്ന ഒരു ആയുധമായിരുന്നു എം സ്വരാജ്. എം സ്വരാജിൻ്റെ തീക്ഷ്ണമായ വാക്കുകളും ചാട്ടുളി പോലെയുള്ള ചില വാചകങ്ങളും തകർത്തിരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ഹൃദയത്തെ മാത്രമായിരുന്നില്ല, ഒരുപാട് പേരെ ആവേശഭരിതരമാക്കിയിട്ടുണ്ട്. ഇത്രത്തോളം വാഗ്മിയും ഇത്ര ഗംഭീരമായി വിഷയങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുന്ന മറ്റൊരു യുവ നേതാവ് നിയമസഭയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പറയുന്ന വാചകം ഇല്ല എന്ന് തന്നെയായിരിക്കും. അടിയന്തര പ്രമേയമായിക്കോട്ടെ, സബ്മിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ഏത് തരത്തിലുള്ള വിഷയങ്ങളിലും ഇത്രത്തോളം അവഗാഹവും വിഷയത്തെ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു ശൈലിയും ഉപയോഗിക്കുന്ന വാക്കുകളും ഇത്രത്തോളം കാതിന് കുളിർമയും ഒപ്പം രോമാഞ്ച കഞ്ചുകിതമാകുമെന്ന് പറയുന്നൊരു അവസ്ഥയായിരുന്നു സ്വരാജിൻ്റെ പ്രസംഗങ്ങൾ. എത്രയെത്ര സന്ദർഭങ്ങൾ! ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന്, CPM വളർത്തിക്കൊണ്ടുവന്ന്, അവസാനം സജീവ രാഷ്ട്രീയത്തിലേക്കും നിയമസഭാ രാഷ്ട്രീയത്തിലേക്കും കടത്തിവിട്ട സ്വരാജ് ഭാവി വാഗ്ദാനമാണെന്നും ഈ സംസ്ഥാനത്തിൻ്റെ ഒരു മന്ത്രിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. എത്ര യുവ പ്രാതിനിധ്യങ്ങൾ നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും വിഷയ അവതരണത്തിൽ ഇത്രത്തോളം അവഗാഹവും വിശാലമായ പാണ്ഡിത്യവും അതുപോലെ തന്നെ ഒരു വിഷയത്തെ ഏത് തരത്തിൽ അവതരിപ്പിക്കണമെന്നത് സംബന്ധിച്ച് എം സ്വരാജിനെ പോലെ പകരം വയ്ക്കാൻ മറ്റൊരാളില്ല. CPM പല ചർച്ചകളിലും പ്രതിസന്ധി ഘട്ടത്തിൽ എത്തിപ്പെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളായിരുന്നു പലപ്പോഴും കരകയറ്റിയിരുന്നത്. ഈ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. അവിശ്വാസ പ്രമേയ പ്രസംഗത്തിൽ സ്വരാജ് നടത്തിയ ഒറ്റ പ്രസംഗം കൊണ്ട് KM ഷാജി ഉൾപ്പെടെയുള്ളവർ നടത്തിയ ആരോപണങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു സർക്കാരിനെ ഫിനിക്സ് പക്ഷിയെ പോലെ സ്വരാജിന്റെ തോളിലേറ്റി കരകയറ്റി വിട്ടത്. എന്തൊരു വാക്ചാതുര്യമാണ് ആ മനുഷ്യനുള്ളത്! ഇത്രത്തോളം കൃത്യവും വ്യക്തവുമായി കാര്യങ്ങൾ പറയാനുള്ളൊരു ശേഷി ഈ അടുത്ത കാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനും കാണാൻ കഴിയാത്തൊരു ക്വാളിറ്റിയാണ്. ഇത്രത്തോളം വാക്കുകൾ കൊണ്ട് വ്യക്തികളെ ആവേശഭരിതമാക്കാൻ കഴിയുമെന്ന് പല രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരും പറഞ്ഞു കേൾക്കാനിടയുണ്ടായി. ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, കൊടിനിറ വ്യത്യാസമില്ലാതെ സ്വരാജിന്റെ ഈ കഴിവിനെ അംഗീകരിക്കുന്നവരെ കേരള സംസ്ഥാനത്തിനുള്ളൂ. വളരെ കുറച്ചു പേർ മാത്രം ചിലപ്പോൾ എതിരഭിപ്രായം പറഞ്ഞു എന്ന് വരാം. പക്ഷേ ഭൂരിപക്ഷം പേരും പലപ്പോഴായി സംസാരിച്ചപ്പോഴും പലപ്പോഴായി പല രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകരോടും ഒപ്പം നേതാക്കളോടും സംസാരിച്ചപ്പോൾ അവർ പങ്കുവച്ചൊരു കാര്യമുണ്ട്. സ്വരാജ് ഉണ്ടല്ലോ, പിന്നെ ഇനി എന്ത് വേണം എന്നുള്ളതാണ് ചോദ്യം. അതെ, CPMന്റെ ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ എം സ്വരാജ്. കഴിഞ്ഞ തവണ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ നിന്ന് അപ്രതീക്ഷിതമായാണ് സ്വരാജ് ജനവിധി തേടാനെത്തുന്നത്. ജനവിധി തേടാനിറങ്ങിയത് കോൺഗ്രസിന്റെ തന്നെ അധികായകനായ K ബാബുവിനെതിരെയായിരുന്നു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ തുടർച്ചയായ 5 തവണ ജയിച്ച K ബാബുവിനെ 4000-ൽ പരം വോട്ടുകൾക്ക് മലർത്തിയടിച്ചാണ് എം സ്വരാജ് നിയമസഭയുടെ പടിയേറിയത്. ഒരുപക്ഷെ സ്വരാജിന്റെ നിയമസഭയിലേക്കുള്ള പടിയേറ്റം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 5 വർഷങ്ങൾക്കിപ്പുറം ഇത്രത്തോളം CPMന് പകരം വയ്ക്കാനില്ലാത്തൊരു നേതാവായി മാറുമെന്ന്, അല്ലെങ്കിൽ CPMന്റെ നാവായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. യുവജന സംഘടനയിലൂടെ എത്തിയ ഒരു പുതുമുഖം എന്ന പരിഗണന മാത്രമാണ് ലഭിച്ചിരുന്നത്. SFI ജില്ലാ സെക്രട്ടറിയിൽ തുടങ്ങി സംസ്ഥാന സെക്രട്ടറി, ഒടുവിൽ DYFI എത്തി. DYFIയിലും സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് അദ്ദേഹം ഒരു യുവജന പ്രസ്ഥാനത്തിലൂടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. സജീവ രാഷ്ട്രീയത്തിൽ എത്തിപ്പെട്ടതിനു ശേഷം എവിടെയൊക്കെ സ്വരാജ് എത്തിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച് കടന്നുപോകാൻ ആ നേതാവിനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകരമായിട്ടുള്ള ഒരു കാര്യം. ഒരുപാട് നേതാക്കന്മാർ കടന്നു വന്ന് പോകുന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വരാജ് എന്ന പേരിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭേദമന്യെ ആര് പരിഗണിച്ചു നോക്കിയാലും ഇത്രത്തോളം വിശിഷ്യ സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമില്ലെന്ന് അടിവരയിട്ട് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, അദ്ദേഹത്തിന് വിഷയത്തോടുള്ളൊരു അറിവ്, ഓർമ്മശക്തി, കൃത്യമായ അവതരണ ശൈലിയും
ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ എം സുരാജന്റെ വ്യക്തി എന്ന് പറയുന്നത് സിപിഎമ്മിന്റെ വരും കാലങ്ങളിലെ നാവ് തന്നെയാണ് ഒരുപക്ഷേ ആ വ്യക്തിത്വത്തിലേക്ക് സംസ്ഥാന രാഷ്ട്രീയം എത്തിപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത ഒരു കാര്യമാണ് അത് ഒരു വിദൂര ഭാവിയിൽ തന്നെ യാഥാർത്ഥ്യമാകുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകത്തില്ല എത്രയെത്ര യുവനേതാക്കന്മാരാണ് ഇടതുപക്ഷത്തിന് ഇത്തരത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ളത് എന്നിരുന്നാൽ കൂടിയും അവരിലെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന സ്വരാജിന്റെ ഒരു കഴിവ് ഈ നിയമസഭാ സമ്മേളനം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ 14 നിയമസഭ അവസാനിക്കുമ്പോൾ ഒരുപാട് രേഖകളിൽ അദ്ദേഹത്തിന്റെ പേരുകൾ എഴുതി ചേർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അഗാധമായ വായനയും പരന്ന അറിവുമാണ് ഒരുപക്ഷേ ഇത്തരത്തിലൊരു മികച്ച പ്രാസംഗികനും വിഷയ അവതാരകനുമാക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഏതൊക്കെ വിഷയം നമ്മുടെ നിയമസഭ ചർച്ച ചെയ്തിട്ടുണ്ടോ അത് അടിയന്തര പ്രമേയത്തിൽ കിഫ്ബി വിഷയമായിക്കോട്ടെ അല്ലെങ്കിൽ സ്പീക്കർക്കെതിരെയുള്ള പ്രമേയമായിക്കോട്ടെ സർക്കാരിനെതിരെയുള്ള അവിശ്വാസമായിക്കോട്ടെ എന്തിനും ഏതിനും ഇപ്പോൾ സ്വരാജിനെ ആശ്രയിക്കുന്ന ഒരു രീതിയിലേക്ക് സിപിഎം തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു ആ നിലയിലേക്ക് പാർട്ടി എത്തിക്കാൻ സ്വരാജിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അറിവ് കൊണ്ട് എങ്ങനെ കാര്യങ്ങളെല്ലാം സ്വന്തം വരുതിക്കാക്കാമെന്ന സ്വരാജ് തെളിയിച്ച ഒരു കാലഘട്ടമാണ് കടന്നു പോകാൻ പോകുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ജനവിധി തേടി വീണ്ടും ഈ ശബ്ദം നിയമസഭയിൽ ഉറച്ചു കേൾക്കുമെന്ന വിശ്വാസം തന്നെയാണ് സിപിഎം വെച്ച് പുലർത്തുന്നത് കാര്യം അത്രത്തോളം കാര്യക്ഷമമായി ഇടപെടുന്നതും വിഷയങ്ങളിൽ കൃത്യമായി പാർട്ടിയെ ന്യായീകരിക്കാനും ഇത്രത്തോളം കഴിവുള്ള മറ്റൊരു യുവജന നേതാവില്ല എന്ന് നിസ്സംശയം പറയാം നിലമ്പൂർകാരനായി തെക്കൻ കേരളത്തിലേക്ക് എത്തിപ്പെട്ട് ഒടുവിൽ മധ്യ കേരളത്തിൽ ജനസേവന പ്രവർത്തകനായ എം സ്വരാജിനെ വരും കാലങ്ങളിൽ കേരളത്തിന്റെ സൂര്യ തേജസ്സായി ഉയർത്തിക്കാട്ടുമെന്ന് ഇടതുപക്ഷം തന്നെ വിലയിരുത്തുന്നുണ്ട് ഒരുപക്ഷേ ആ വിലയിരുത്തൽ തെറ്റില്ല എന്ന് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം വിലയിരുത്തുന്നുമുണ്ട്